െ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പഴംപൊരി ഇന്നാകട്ടെ പഴംപൊരിയുടെ ഒരു നൂറ് കോമ്പിനേഷനാണ് കേരളത്തിലുള്ളത് പഴംപൊരിയും കട്ടൻ ചായയിൽ നിന്ന് തുടങ്ങി പഴംപൊരി ബീഫ് പഴംപൊരി ഇഡിയിറച്ചി മുതലായവ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രം സുലഭമായ നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണമായതുകൊണ്ട് മലയാളി ഇതിനെ കേരളത്തിന്റെ സ്വന്തം ഭക്ഷണമായി ഏറ്റെടുത്തു എന്നാൽ നമ്മൾ മലയാളികൾ നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന ഈ പഴംപൊരി യഥാർത്ഥത്തിൽ നമ്മുടെ മാത്രം സ്വന്തമാണോ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ചായക്കൊപ്പം ഒരു ചെറുകടിയെങ്കിൽ ആളുകൾ ആദ്യം പറയുന്ന പേരാണ് പഴംപൊരി കമ്മ്യൂണിസ്റ്റുകാർക്ക് പണ്ട് കട്ടൻ ചായയും പരിപ്പുവടയും പോലെയാണ് ഇന്ന് മലയാളികൾക്ക് ആകമാനം ചായയും പഴംപൊരിയും ഏത്തക്ക ബോളിയെന്നും പഴംപൊരിയെന്നും ഏത്തക്ക അപ്പം എന്നും ഒക്കെ പ്രാദേശിക ഭാഷാഭേദങ്ങളിൽ വിളിക്കപ്പെടുന്ന ഈ വിഭവം പക്ഷേ നാടനല്ല നമ്മുടെ ഏത്തക്ക അപ്പം ആള് ഫോറിനാണ് നൈജീരിയയാണ് പഴംപൊരിയുടെ സ്വദേശം നൈജീരിയയിലെ വറുത്ത വാഴപ്പഴ വിഭവമാണ് ബോളി നൈജീരിയയിലെ യൂറൂബയാണ് ഇതിന്റെ ജന്മദേശം തെക്ക് പടിഞ്ഞാറൻ നൈജീരിയയിൽ ഇതിനെ ബോളി എന്ന് വിളിക്കുന്നു യൂറൂബ എന്നറിയപ്പെടുന്ന അവർ നിലക്കടലിയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത് യൂറൂബകൾ കാലങ്ങളായി ഇത് ലഘുഭക്ഷണമായോ പ്രധാന ഭക്ഷണമായോ ഉപയോഗിക്കുന്നു മാംസം വറുത്ത മത്സ്യം അല്ലെങ്കിൽ വറുത്ത ചിക്കൻ എന്നിവ കുരുമുളക് സോസ് നിറച്ചും വാഴപ്പഴ ബോളിക്കൊപ്പം ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് ഉത്സവ കാലയളവിലാണ് ബോളി ഇത്തരത്തിൽ നൈജീരിയക്കാർ കഴിക്കുന്നത് ബോളി നൈജീരിയയിലെ എല്ലാ കോണുകളിലും എല്ലാ തെരുവുകളിലും എല്ലാ പട്ടണങ്ങളിലും എല്ലാ നഗരങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും സുലഭമാണ് അവർക്കിത് ലഘുഭക്ഷണം മാത്രമല്ല പ്രധാന വിഭവം കൂടിയാണ് നാലുമണി പലഹാരമായി അറിയപ്പെടുന്ന ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് നന്നായി വിളഞ്ഞ പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത് നേന്ത്രപ്പഴം കളഞ്ഞ് മുഴുവനായോ രണ്ടായോ മൂന്നായോ നെടുകെ വിഭജിച്ചോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദമാ കൂട്ടിൽ മുക്കിത്തിളച്ച എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് പഴംപൊരി കടലമാവും ഇതിനായി ഉപയോഗിക്കാറുണ്ട് വീടുകളിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായാണ് വാണിജ്യ നിർമ്മിക്കുന്നത് ഇവിടെ പഴം മാവിയിൽ പുഴുങ്ങിയ ശേഷമോ മറ്റോ ആണ് വറുത്തെടുക്കുന്നത് ചിലർ പഴംപൊരിയുടെ മാവിൽ അല്പം അരിപ്പൊടിയും പഞ്ചസാരയും ജീരകവും ഒരു നുള്ളു മഞ്ഞൾ പൊടിയും ചേർത്ത് കലക്കാറുണ്ട് എന്തായാലും നാം ഇത്രയും കാലം നാടൻ എന്ന് വിശ്വസിച്ചിരുന്ന പഴംപൊരി ആള് ഫോറിൻ ആണെന്ന് മനസ്സിലായില്ലേ